നമ്മുടെ എ പി അബ്ദുള്ളക്കുട്ടി എന്ന അത്ഭുതക്കുട്ടി അങ്ങനെ ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനായിട്ടോ? നന്നായി, മുൻപ് മക്കാവായിൽ പോയി വന്നിട്ട് കേരളത്തിൽ സെക്സ് ടോയ്സ് പാർലറുകൾ വേണമെന്നും അവ നാട്ടിലെ സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ കുറയ്ക്കും എന്നൊക്കെയായിരുന്നു ആശാനെന്ന് തട്ടിവിട്ടത്. നമ്മുടെ നാട്ടിൽ സെക്സിനോടുള്ള സമീപനം വളരെ ഇടുങ്ങിയതാണ്. അടിച്ചമർത്തപ്പെട്ട സെക്സിന്റെ വൾഗറൈസ്ഡ് ആയിട്ടുള്ള എത്രയെത്ര വാർത്തകൾ നാം കാണുന്നു, കേൾക്കുന്നു, വായിക്കുന്നു. സ്ത്രീകളെ രൂക്ഷമായി നോക്കി ചോര കുടിച്ച് കണ്ണുകൊണ്ടുപോലും വ്യഭിചരിക്കുന്ന കാഴ്ച കേരളത്തിലല്ലാതെ ലോകത്ത് മറ്റെവിടെയും കാണാനാവില്ല. തിരക്കുള്ള യാത്രാ ബസ്സിൽ സ്ത്രീകളുടെ പിറകിൽ തൊട്ടുരുമി നിന്ന് ആശ്വാസം കൊള്ളുന്ന മലയാളി പുരുഷന്മാർ, മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സ്ത്രീകളുടെ ഫോട്ടോ എടുത്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് കുറ്റകരമാണെന്നറിഞ്ഞിട്ടും കേരളത്തിൽ അത് വർദ്ധിക്കുന്നു. പിഞ്ചുകുഞ്ഞിനെ വരെ പീഡനത്തിന് വിധേയമാക്കുന്ന ഞരമ്പു രോഗികളുടെ നാടായി കേരളം മാറുന്നു എന്നൊക്കെയാണ് അബ്ദുള്ളക്കുട്ടി അന്ന് ഭാര്യയുമൊത്ത് മക്കാവായിൽ ടൂറടിച്ചതിനു ശേഷം മനസ്സിലാക്കി ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. എന്തായാലും നിറച്ചും സദാചാര കുരുക്കളുമായി ഏതു നിമിഷവും ഞങ്ങളുടെ കുരുക്കൾ പൊട്ടുവേ എന്ന് വിളിച്ചു പറഞ്ഞു നടക്കുന്ന ഞരമ്പു രോഗികളുടെ നാട്ടിൽ ഇങ്ങനെയൊരു ദേശീയ ഉപാധ്യക്ഷൻ ബി ജെ പിക്ക് തന്നെ വന്നതിൽ നമുക്ക് ആശ്വസിക്കാം അല്ലേ? ദിനംപ്രതി ആളുകളുടെ രൂപവും വേഷവും അരങ്ങുകളും മാറുമ്പോൾ നമുക്കിങ്ങനെ അവരുടെ ഇടിവിട്ട നിലപാടുകൾ വീണ്ടും വീണ്ടും ഓർക്കേണ്ടേ? എന്നാൽ ചേർന്നോളൂ, പ്ലീസ് തല്ലരുത് ആശാനെ, കാലു പിടിക്കാം. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 അല്ലെങ്കിൽ 9400074214.